ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നിദാമോക്കടെ റെസിപ്പിയാണ്. എഡിബിൾ ഗ്ലിറ്റർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഹലോ, ഇന്ന് നമ്മൾ എഡിബിൾ ഗ്ലിറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലിറ്ററാണ്. സാധാരണ എല്ലാവരും ജെലാറ്റിൻ വെച്ചാണ് ഉണ്ടാക്കാറ്. ഇപ്പം നമുക്ക് ജെലാറ്റിൻ ഇല്ലാത്തവർക്ക് വേണ്ടി കോൺഫ്ലോർ വെച്ചുണ്ടാക്കാം. 240 ml വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മളിത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. ഇപ്പം നമ്മളിവിടെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇന്ന് ചൂടൊന്ന് ആറാൻ വെക്കാം കേട്ടോ. ഇപ്പം അതിന് ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ OHP ഷീറ്റ് കാര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ എല്ലാം അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇത് അലൂമിനിയം ഫോയിലല്ല, ഇത് വേറൊരു തരം കട്ടിയുള്ള ഷീറ്റാണ്. നല്ല തിന്നായിട്ട് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും കട്ടി കൂടിപ്പോയത് കേട്ടോ, അതൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതായപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കണം. അപ്പം നമ്മളിത് രാത്രിയാണ് ചെയ്യുന്നത്, അപ്പം നാളെ രാവിലെ വരെ നമുക്കിത് ഉണക്കാൻ വെക്കാം. ഇതായപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ ഇപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഷീറ്റ് പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരിച്ചിപ്പോൾ കിട്ടിയത് കാണിച്ചു കേട്ടോ. അങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക്. നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യണോണ്ട് തന്നെ കുറച്ച് നമുക്കിങ്ങനെ പൊടിയാണ്ട് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇച്ചിരി കട്ടി കൂടിയതാണിത്. അതായത് നമ്മൾ ജെലാറ്റിൻ വെച്ച് ചെയ്തതാണ്. ജെലാറ്റിൻ കയ്യിലുള്ളവർ ഇത് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ മറ്റേത് വെച്ച് ചെയ്യുന്നേക്കായും കുറച്ചുകൂടി ഗ്ലേസിങ് കൂടുതലുണ്ട്. പിന്നെ നമുക്കിത് പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും. ഇപ്പം നമ്മളെങ്ങനെയാണ് ജെലാറ്റിൻ വെച്ച് ചെയ്യണതെന്ന് പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ജെലാറ്റിൻ വെച്ച് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിന് 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ജെലാറ്റിന് 9 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ. അപ്പം നമുക്കത് എടുത്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം നമ്മൾ അതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിട്ടോ നമ്മൾ വാനില എസൻസ് ചേർക്കാവുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വൈറ്റ് ജെൽ കളർ അതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൈറ്റ് ജെൽ കളർ ചേർത്തിട്ടില്ല. വൈറ്റ് ജെൽ കളർ ചേർത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് കളർ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ ബ്ലൂ കളറാണ് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയത് ജെൽ കളർ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ. വാനില എസൻസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജെലാറ്റിൻ്റെ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. അപ്പം നമുക്ക് വൈറ്റ് ജെൽ കളർ ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുക്കാം.
കളർ ചേർത്തിട്ട് നമ്മൾ ഇത് ചെയ്തില്ലേ ആ സെയിം മെത്തേഡ് തന്നെ ഒരു ഷീറ്റിലോട്ട് നല്ല തിൻ ആയിട്ട് പരത്തിയിട്ടതിന് ശേഷം ഒന്ന് ഉണക്കാൻ വെക്കാം നമ്മൾ ഇതും രാത്രി തന്നെ ചെയ്തത് രാവിലെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ജെലാറ്റിൻ കാര്യമുള്ളവർ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക കാരണം ഇതിലും കുറച്ചുകൂടി കാണാൻ ഭംഗി ഇത് തന്നെയാണ് ഇപ്പം ഇത് കയ്യിലുള്ളവർ ഇതൊക്കെ ചെയ്യാം ഇതില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്